കളി കഴിഞ്ഞെങ്കിൽ എന്നെ ഒന്ന് വിടാമോ? മത്സരിച്ച് സമ്മാനമൊക്കെ കിട്ടിയ ആളാണ്. കരിമ്പങ്കാട്ടി ആന വേറെ കണക്ക് കിടക്കുന്നുണ്ട്. ഫുള്ള് ബ്ലോക്കായി. ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ന്യൂ ഇയർ സ്പെഷ്യൽ വ്ളോഗാണ്. ഇതെല്ലാം വീഡിയോ എടുക്കുന്നതിന് തുടങ്ങുന്നതിന് മുന്നേ ഞാനങ്ങ് മസാല അങ്ങ് കൂട്ടി. അപ്പോൾ ഇതിനകത്ത് ഇട്ടെന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഇഞ്ചി ഇട്ടായിരുന്നു, വെളുത്തുള്ളി ഇട്ടായിരുന്നു, പിന്നെ അതിന് ശേഷം കുറച്ച് കൊച്ചുള്ളി, പിന്നെ തൈര് ഓൾറെഡി ഇട്ടു, പിന്നെ മല്ലിപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, പിന്നെന്താണ് കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല ഇട്ടു. ഇനി കുറച്ച് ഉപ്പ്, അപ്പം കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടെ അടിച്ചിട്ട് നമ്മൾ മിക്സിയിലടിച്ച് പേസ്റ്റ് ആക്കാം. നമുക്ക് നാരങ്ങ നീര് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏറ്റവും അവസാനം നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതിന് നേരം ചേർക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ ശംഭുചേട്ടൻ റെഡി ആക്കിയിരിക്കുന്ന റെഡ് കളർ പേസ്റ്റ് ആണിത്. ഇതിനകത്ത് ഇട്ടൊക്കെ പറഞ്ഞായിരുന്നു ഓൾറെഡി പറഞ്ഞായിരുന്നു. ഓക്കെ, ആ വീഡിയോ എടുക്കുമ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു, എന്താ പറഞ്ഞതെന്ന് ഞാൻ അറിഞ്ഞില്ല. ഓക്കെ, ആക്ച്വലി നമ്മുടെ ശംഭുചേട്ടൻ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും കേട്ടോ, പക്ഷേ അടുക്കള കയറാറുണ്ട്. ഇങ്ങനത്തെ സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രമേ ചെയ്യാറുള്ളൂ. അടിപൊളിയായിട്ട് മീൻകറിയും ചിക്കനും ഒക്കെ വെക്കും. തള്ളിക്കഴിഞ്ഞെങ്കിൽ ഒന്ന് വിടാമോ? ജീവിക്കാനുള്ള കൊതി കണ്ട് ചോദിക്കാം. കരിമ്പങ്കാട്ടി ആന വേറെ കണക്ക് കിടക്കുന്നുണ്ട്. നാരങ്ങ നീരും കൂടെ പിഴിയണം അല്ലേ? ഏറ്റവും ലാസ്റ്റ് ചെയ്യാന്ന് വെച്ചാ മസാലക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരാൻ വേണ്ടിട്ട് ഉപ്പ് കുറവാണെന്നല്ലേ പറഞ്ഞേ? കുറച്ച് എനിക്കങ്ങനെ ഫീൽ ചെയ്തു. കുട്ടി ഇവിടെ വൻ കളിയിലാണ്. അതി കുട്ടി ആരോടുള്ള വർഷം അടിച്ചു തീർക്കുകയാണ് ശമ്പുചേട്ടൻ. ആദ്യ കുട്ടി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അതാണ് ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുന്നത്. കളി മതിയാക്കി ആദ്യ കുട്ടി വന്ന് ഇവിടെ മുക്കി വെക്കുവാണോ? ഓക്കെ, രണ്ട് പീസേ ഉള്ളോ മുളക്? അപ്പൊ രണ്ട് പീസ് ചിക്കൻ റെഡ് മസാലയിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത രണ്ട് പീസ് ചിക്കൻ ശംചേട്ട സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ നേരത്തെ മസാലയൊക്കെ സെറ്റ് ആക്കി വെക്കുന്നതാണ്, പക്ഷെ ഇപ്രാവശ്യം കുറച്ച് ലേറ്റ് ആയിപ്പോയി, ഡിലേ ആയിപ്പോയി ചെയ്യാനായിട്ട്. നമുക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അതിന് മുന്നേ. ജെൻ ആണെങ്കിൽ അടുത്ത പീസും അതുപോലെ തന്നെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എനിക്കിന്ന് വലിയ പണിയൊന്നുമില്ല, ഫുള്ള് ശംഭുചേട്ടനാണ്. പിന്നെ അവിടെ ചെന്നാലും ചേട്ടന്മാരൊക്കെ തന്നെ ആയിരിക്കും എല്ലാം ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് ആദ്യ കുട്ടി വന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ശംഭുചേട്ടൻ്റെ കാലിലൊക്കെ അങ്ങ് ലോക്ക് ചെയ്തിട്ട് ശംഭുചേട്ടനെ എടുക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധമായിരുന്നു. ശംഭുചേട്ടൻ പിന്നെ നമ്മുടെ ബാക്കി രണ്ട് പീസ് ചിക്കനും കൂടെ റെഡ് മസാലയിൽ മിക്സ് ആക്കി സെറ്റ് ആക്കി വെക്കുകയാണ്. അപ്പം ബാക്കി നമ്മുടെ റെഡ് മസാലയുടെ പരിപാടി കഴിഞ്ഞു. മസാല കുളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ റെഡ് മസാല ഇട്ട്
നമ്മുടെ ചിക്കൻ കുട്ടന്മാരെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളത് അരച്ചെടുക്കാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്തത് ഗ്രീൻ മസാല. നമ്മുടെ റെഡ് മസാലയിൽ മിക്സ് ആക്കി വെച്ചേക്കുന്ന ചിക്കനെ നമ്മൾ എല്ലാം മാരിനേറ്റ് ചെയ്ത് സെറ്റാക്കി അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് സെറ്റാവാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കിന് നമ്മൾ അടുത്ത ഗ്രീൻ മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഗ്രീൻ മസാലയ്ക്ക് വേണ്ടി പുതിന, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം മിക്സിയുടെ ജാറിനാഴ്ത്തി ഇട്ട് സെറ്റാക്കുകയാണ് ശംഭുചേട്ടന്. അപ്പം ഇതെല്ലാം ശംഭുചേട്ടൻ്റെ ഓൺ മസാലയാണ് കേട്ടോ. ശംഭുചേട്ടന് ചില എന്താ പൊടിക്കൈകളൊക്കെ ഉണ്ട്, അതൊക്കെ ശംഭുചേട്ടൻ ചെയ്യുന്നതാണ്. ഇതൊക്കെ മിക്കപ്പോഴും ഗ്രില്ല് ശംഭുചേട്ടൻ തന്നെയാണ് മസാലകളെല്ലാം സെറ്റ് ചെയ്യുക. ഞാനിതുവരെ ഗ്രില്ലിൻ്റെ മസാലയൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, എല്ലാം ശംഭുചേട്ടൻ തന്നെയാണ് എപ്പോൾ ഗ്രില്ല് ചെയ്താലും മസാലയെല്ലാം സെറ്റാക്കുന്നത്. അപ്പോൾ ശംഭുചേട്ടൻ പൊടികളെല്ലാം ഇടുകയാണ്. നമുക്ക് സ്പൂണളവ് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല, നമുക്കൊരു ഇതുണ്ട്, ആ ഒരു അളവിന് ശംഭുചേട്ടൻ അങ്ങ് ഇടുന്നതാണ് കേട്ടോ. അപ്പം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ശംഭുചേട്ടൻ, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു ഇതിന് വേണ്ടിയിട്ട്, മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് നമ്മുടെ തൈരും ആഡ് ചെയ്തിട്ടുണ്ട്, അല്പം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെ, നമ്മുടെ തേൻ വെച്ചിട്ട് മീൻകറി ഉണ്ടാക്കി ഷെഫ് പിള്ളയുടെ മാസ്റ്റർ ഷെഫ് കുക്കിംഗ് കോമ്പറ്റീഷന് അയച്ചു കൊടുത്ത് സെലക്ട് ആയി അവിടെ പോയി മത്സരിച്ച് സമ്മാനമൊക്കെ കിട്ടിയ ആളാണ്. നമ്മുടെ പച്ചമസാല എല്ലാം സെറ്റായിട്ടുണ്ട്, പക്ഷെ കുറച്ച് ലൂസായിരുന്നു മസാല. അപ്പം നമ്മളാണെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പം നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ചിക്കനെ സെറ്റാക്കിയിട്ട് ഇതിനകത്തിലും മിക്സ് ചെയ്ത് വെക്കുക, മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുക എന്നുള്ള പരിപാടിയാണ്. ശംഭുചേട്ടൻ ഓരോരോ പീസായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ രണ്ട് ചിക്കനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, ഒരു ചിക്കനെ 4 പീസായിട്ടും ഒരു ചിക്കനെ 8 പീസായിട്ടുമായിരുന്നു നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് കുറച്ച് ചെറിയ പീസുകളാണ്. അപ്പം ശംഭുചേട്ടൻ അത് ഡിപ്പ് ചെയ്ത് മിക്സി സെറ്റ് ആക്കിയിട്ട് ഒരു ബോക്സ് പോലത്തെ ഡപ്പയിലോട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഫ്രിഡ്ജിൽ ബോക്സ് അടച്ചിട്ട് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ആ റെഡ് ഞാൻ അതുപോലത്തെ ഒരു ബോക്സിലോട്ട് മാറ്റിയിട്ടുണ്ട്, ആദ്യം വെച്ചത് വേറെ ഒരു പാത്രത്തിലാണ്. അപ്പം ഞാൻ അതിലോട്ട് മാറ്റി അതും ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ഗ്രീൻ ചിക്കനും ഏകദേശം എല്ലാം ഫിനിഷ് ആവാനായി. ഇനി ഒരു 2 പീസും കൂടെ എങ്ങാണ്ടേ ഉള്ളൂ. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായാൽ മാത്രമേ നല്ലതായിട്ട് മസാലയൊക്കെ പിടിച്ച് സെറ്റാവത്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി സാലഡ് ഉണ്ടാക്കണം, മയണൈസ് ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പം ഇപ്പം ഏകദേശം 7 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. നമ്മുടെ ഗ്രീൻ മസാലയിൽ ചിക്കനെല്ലാം മുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അതും ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോഴത്തേക്കിന് നമ്മൾ സലാഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്. അപ്പം നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പാട്ട് പാട് മോനെ. ഹലോ ഗായ്സ്. അപ്പം നമ്മൾ കണ്ട ഇപ്പം ഗ്രില്ല് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ഗ്രില്ല് മാത്രമല്ല, പറ്റുമെങ്കിൽ നമ്മളെ നിൽക്കുന്ന ഗ്രില്ല് സൈറ്റില് ഫയർ വർക്സ് ഉണ്ട്, അവിടെ നിന്ന് കാണാൻ പറ്റുമെന്നാണ്. നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ മേളിൽ ഇന്ന് ലാസ്റ്റ് വർഷമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് വർഷം കണ്ടില്ല, ആദ്യ കുട്ടീനെ ഡെലിവറി കഴിഞ്ഞിട്ടിരിക്കുവായിരുന്നു. ലാസ്റ്റ് വർഷം കണ്ടില്ല. ശംഭുചേട്ടൻ കണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല നമ്മള്. അതിന് മുന്നലത്തെ വർഷമല്ല നമ്മള് മോളിൽ കയറി കാണുമായിരുന്നു.
അപ്പം അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് വേണ്ട ആദ്യ കുട്ടിയും ഫോൺ തിന്നാതെ വിശക്കുന്നോണ്ട. അപ്പൊ ഞങ്ങള് വേണ്ട പോവാണ്. ആദ്യ കുട്ടിയുടെ വലിയ മേടാണ്, ഗ്രില്ല് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് ഞങ്ങള്. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ എല്ലാരോടും. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ പൊന്നെ. അവള് സിറിയുടെ ഏതാണ്ട് ചോദിച്ചോണ്ടിരിക്കാ. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ പൊന്നെ. ഓക്കെ, അത് നിങ്ങളെല്ലാരും ഹാപ്പി ന്യൂ ഇയർ ആയിട്ടങ്ങ് എടുത്താ. കുഞ്ഞിന്റെ ഹാപ്പി ന്യൂ ഇയർ ആയിരുന്നു കേട്ടോ ഇപ്പൊ പറഞ്ഞത്. അപ്പം നമുക്കിനി അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ടാറ്റാ. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കിനും അപ്പുചേട്ടനും ഫ്രണ്ടും അവിടെ നമുക്ക് സ്ഥലമൊക്കെ പിടിച്ച് അവിടെ നിപ്പുണ്ടായിരുന്നു. അപ്പം അവര് കല്ലും കാര്യങ്ങളും എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ കുട്ടി അവിടെ ചെന്നപ്പോൾ ഭയങ്കര ഉറക്കമായി, നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പം ഞാനും ആദ്യ കുട്ടിയും കൂടെ വണ്ടിയിലിരുന്നു, അവരതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചാർക്കോളൊക്കെ ഇട്ടിട്ട് കത്തിക്കാനുള്ള പരിപാടിയിലാണ്. നല്ല കാറ്റുണ്ടായിരുന്നു, അതുകൊണ്ട് ആദ്യ കുട്ടിയുടെ ചെവിയൊക്കെ മൂടി വെച്ചു. ഞാനാണെങ്കിൽ ജാക്കറ്റ് എടുക്കാനും മറന്നുപോയി, ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ ചേച്ചി, സൗമ്യ ചേച്ചി എനിക്കൊരു ടർക്കി തന്നിട്ടുണ്ട്, അതിട്ട് ഞാൻ പൊതച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. അപ്പോൾ ശംഭുചേട്ടൻ അതിൻ്റെ തീയൊക്കെ കത്തിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലിക്വിഡ് ഉണ്ട്, ആ ലിക്വിഡ് വെച്ചിട്ടാണ് നമ്മൾ തീ കത്തിക്കുന്നത്. അപ്പോൾ തീയൊക്കെ കത്തി സെറ്റായി വരുന്നുണ്ട്. അപ്പോഴത്തേക്കിനും രാജേഷ് ചേട്ടനും വൈഫും കുഞ്ഞും പാച്ചു എന്നാണ് ഇവൻ്റെ പേര്, പാച്ചുവും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അവിടെ കണ്ണനുണ്ട്, അപ്പുചേട്ടൻ, അപ്പുചേട്ടൻ്റെ ഫ്രണ്ട്, ഞങ്ങൾ ഇത്രയും പേരും ആയിരുന്നു ഉള്ളത്. അപ്പം നമ്മളവിടെ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് ചിക്കനൊക്കെ എടുത്ത് വെച്ച് അവർ ഗ്രില്ലെല്ലാം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ഏകദേശം 9:30 ആയി, അല്ലെ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 9:30 ആയി. തുടങ്ങിയപ്പോഴത്തേക്കും താമസിച്ചു. അപ്പം നമ്മൾ നിൽക്കുന്ന സൈറ്റിൽ നിന്ന് നമുക്ക് നോക്കിയാൽ 6 സ്ഥലത്തെ ഫയർവർക്സ് കാണാൻ പറ്റും. മൊത്തം 7 സ്ഥലത്താണ് ബഹ്റിനിലുള്ളത്. നമ്മളതിൽ 6 സ്ഥലത്തെ ഫയർവർക്ക് നമുക്ക് അവിടെ നിന്നാൽ കാണാൻ പറ്റും, നമ്മൾ നിൽക്കുന്ന സൈറ്റിൽ. അപ്പം റെഡ് മസാലയൊക്കെ ഏകദേശം കുക്കായി കഴിഞ്ഞപ്പോഴത്തേക്കിനും അടുത്തത് ഗ്രീൻ മസാലയും, പിന്നെ ലാസ്റ്റ് ഒരു റെഡ് മസാലയുടെ പീസും ഉണ്ടായിരുന്നു. അതും കൂടെ സെറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഗ്രില്ലൊക്കെ നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വിശന്നപ്പോൾ നമ്മൾ ചോറും കിഴങ്ങ് മെഴുക്കോട്ടയും അവർക്ക് കൊടുത്തു. ട്രയൽ നടക്കുകയാണ് ഗൈസ്. നല്ല അടിപൊളി ഫയർ വർക്ക് ആയിരുന്നു. നമ്മൾ 6 സ്ഥലത്തെയും ഫയർ വർക്ക് കണ്ടു. എൻ്റെ കൈ ഷെയ്ക്ക് ആവുന്നുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കാം, തൽക്കാലം ക്ഷമിക്കുക. അപ്പം അവരവിടെ പാട്ടും ആഘോഷവും കാര്യങ്ങളും ഒക്കെ തുടങ്ങി, ഭയങ്കര പരിപാടിയൊക്കെ ആയിരുന്നു. ആദ്യ കുട്ടിക്കാണെങ്കിൽ ലാസ്റ്റ് ഉറക്കം വന്നു, അപ്പോൾ കണ്ണൻ ആദ്യ കുട്ടിയെ ചുമ്മാ തോളിലിങ്ങനെ ഇട്ടേക്കുവാണ്. നല്ല വൈബായിരുന്നു, നമ്മളവിടെ ശരിക്കും എൻജോയ് ചെയ്തു. ഫുള്ള് ബ്ലോക്കായി, അവിടെ ഫുള്ള് ട്രാഫിക് ബ്ലോക്കായി കിടക്കുകയാണ്. അപ്പം ഞങ്ങളാണെങ്കിൽ എന്താണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ബ്രെഡായിട്ട് നമ്മൾ പൊറോട്ടയും ചപ്പാത്തി ആയിരുന്നു വാങ്ങിച്ചത്. അപ്പം നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗ്രില്ലൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ഏകദേശം അവിടുന്ന് പോയപ്പോൾ ഒരു 2:30 ആയി. നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.